വയലിൻ ലെസൺസ് എപ്പിസോഡ് 11 നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെസൺസിലെല്ലാം സ്കെയിൽ ഓഫ് എ മേജർ ബേസ് ചെയ്തുള്ള എക്സസൈസ് ആണ് ഞാൻ പഠിപ്പിച്ചത്. എ മേജർ സ്കെയിലിൽ 3 ഷാർപ്പാണുള്ളത്, എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്. സ്കെയിൽസ് എല്ലാം വളരെ നന്നായി പ്രാക്ടീസ് ചെയ്ത് കാണും എന്നുള്ള പ്രതീക്ഷയിലൂടെ അടുത്ത സ്കെയിലിലേക്ക് ഞാൻ കയറുകയാണ്. അടുത്ത സ്കെയിലിൻ്റെ പേര് സ്കെയിൽ ഓഫ് ഡി മേജർ. ഡി മേജർ സ്കെയിലിൽ നമുക്ക് 2 ഷാർപ്പുണ്ട്, എഫ് ഷാർപ്പും സി ഷാർപ്പും. 2 ഷാർപ്പ് വരുന്ന സ്കെയിലിൻ്റെ പേരാണ് സ്കെയിൽ ഓഫ് ഡി മേജർ. അപ്പോൾ നമുക്ക് ഡി മേജർ എന്ന് പറയുമ്പോഴേക്കും 3-ാമത്തെ സ്ട്രിംഗും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 2 സ്ട്രിംഗ് പഠിച്ചോളൂ, എയും ഇയും. തേർഡ് സ്ട്രിങ്ങിൻ്റെ പേര് ഡി. ആ ഡി സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ലൈനിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഡി, ഫസ്റ്റ് ലൈനിൽ ഇ, എഫ്, ദെൻ ജി. ഓരോ ലൈനും ഓരോ സ്പേസും. ഇത് എഫും ജിയും അടുത്തടുത്ത് വെക്കണമെന്നുള്ളതാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉദ്ദേശം. എ ഇതൊക്കെ നമ്മൾ പഠിച്ച നോട്ടുകളാണ്. ബി, സി, സിയും ഡിയും അടുത്ത് വരണം. ഇ, എഫും ജിയും അടുത്ത് വരണം. അതാണ് ഒരു ചേഞ്ച് ഇവിടെ വരുന്ന. എ മേജർ സ്കെയിലിൽ ജിയും എയും ആണ് അടുത്ത് വന്നിരുന്നത് വെച്ചത്. ഇപ്പോൾ എഫും ജിയും ആണ് അടുത്ത് വരേണ്ടത് ഡി മേജർ സ്കെയിലിൽ. എ തിരിച്ചു വരുമ്പോൾ അതുപോലെ ജി, എഫ്, ഇ, ഡി, സി, ബി, എ, ജി. ഇതാണ് പുതിയ നോട്ടുകൾ, എഫ്, ഇ, ഡി. ആ പുതിയ നോട്ടിൻ്റെ പൊസിഷൻസ് ഒന്ന് മനസ്സിലാക്കുക. ജി ഓൺ ദി സെക്കൻഡ് ലൈൻ, എഫ് ഓൺ ദി ഫസ്റ്റ് സ്പേസ്, ഫസ്റ്റ് ലൈനിൽ ഇ, ദെൻ ഡി ഓപ്പൺ സ്ട്രിംഗ്. ഇതെങ്ങനെ വായിക്കുമെന്ന് നോക്കാം. സ്കെയിൽ ഓഫ് ഡി മേജറിൽ നമുക്കൊരു എക്സസൈസ് ചെയ്യാം. ഈ ലെസൻ്റെ പേര് നെല്ലി ബ്ലൈ. ലെസണിലേക്ക് നോക്കി നൊട്ടേഷൻ എഫ് ജി എ 2 ബീറ്റ്സ്. ഇത് 4x4 ആണ്. ഒരു ബാറിൽ 4 ബീറ്റ്സ് വെച്ചാൽ ഷെയർ ചെയ്ത് വരണം. എഫ് ജി എ 2 ബീറ്റ്സ്, എഫ് ജി എ, എഫ് ജി എ ബി ഇ എന്ന് വായിക്കാം. ശ്രദ്ധിച്ചോ. Thank you.
അപ്പോൾ ഈ ലെസൺ പ്രാക്ടീസ് ചെയ്യുക. നെല്ലി ബ്ലൈ ഡി മജർ സ്കെയിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി മറ്റൊരു ലെസണുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. അതുവരെ.